അപ്പോൾ നമ്മൾ മേക്കപ്പ് സെക്ഷൻ കണ്ടു കഴിഞ്ഞു, കോസ്റ്റ്യൂം സെക്ഷൻ കണ്ടു കഴിഞ്ഞു, ഇനി ഡാൻസേഴ്സിനെ പരിചയപ്പെടാറുണ്ട്. ബാക്കിയുള്ള ഇവിടുത്തെ ഫ്ലോറ്, ലൈറ്റിങ്, കൺസോൾസ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ ഒരു സെൻട്രൽ കൺട്രോൾ എന്ന് പറയുന്നതാണ് സംവിധായകൻ ബൈജു മേലില്ല. ബൈജു ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ചുമതല. അപ്പോൾ ലൈറ്റിംഗ് പാറ്റേണിൻ്റെ കാര്യത്തിലായിരുന്നാലും ബൈജുവിൻ്റെ ഒരു വോയിസ് ഉണ്ട്. പാട്ടുകളുടെ കാര്യത്തിൽ ബൈജു സെലക്ഷൻ്റെ കാര്യത്തിൽ കൂടുതൽ ജനകീയമായിട്ടുള്ള സോങ്സ് സെലക്ട് ചെയ്യണമെന്ന് ഓർക്കസ്ട്രയോട് പറയാറുണ്ട്, എന്നോട് പറയാറുണ്ട്. എങ്ങനെ പ്രേക്ഷകരെ രസിപ്പിക്കാം എന്നുള്ള ആ ഒരു ചിന്തയാണ് ബൈജുവിനെ ഭരിക്കുന്നത്. അത് സ്കിറ്റിൻ്റെ കാര്യത്തിൽ കോമഡി സ്കിറ്റുകളുടെ കാര്യമായതുകൊണ്ട് തന്നെ എങ്ങനെ കോമഡി പെട്ടെന്ന് റീച്ച് ചെയ്യുന്ന കോമഡി, പെട്ടെന്ന് പൊട്ടിച്ചിരിപ്പിക്കുന്ന കോമഡി, എന്നാൽ കുറച്ചൊക്കെ സെൻറ്റിമെൻറ്റ്സ് വന്നാലും കുഴപ്പമില്ല. പക്ഷേ മെസ്സേജിന് വേണ്ടി മെസ്സേജ് എന്ന കാര്യത്തിൽ ബൈജുവിന് യോജിപ്പില്ല. ഈ ഇവിടുത്തെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ടീംസിൻ്റെ ആ ഒരു കോർഡിനേഷൻ ഇൻ്റഗ്രേഷൻ്റെ കാര്യത്തിലെല്ലാം വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത്, ഇത് 10 വർഷമായി തുടരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു 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 കൺട്രോളിങ് അതോറിറ്റി ഉള്ളത് തന്നെയാണ്. ഇതിപ്പം 1000-ൽ എത്തി നിൽക്കുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഒരു കോമഡി റിയാലിറ്റി ഷോ ആദ്യമായിട്ടായിരിക്കും, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ എങ്കിൽ 1000 എപ്പിസോഡുകൾ തയ്ക്കുന്നത്. കാരണം ഇത് ഒരു ഇമിറ്റേഷനോ അല്ലെങ്കിൽ മിമിക്രി തരത്തിലോ അല്ലാത്ത ഒരു പ്രോഗ്രാമാണ്. ഇത് ഇതിൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകർ കാണുകയുള്ളൂ. സ്കിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ ടീമിൻ്റെ മേലുള്ളത്. അത് ഈ ടീമിൻ്റെ സപ്പോർട്ടും ഗ്രൂമേഴ്സിൻ്റെ സപ്പോർട്ടും ഒക്കെ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇത് 1000 എത്തിച്ചേരാനുണ്ടായ പ്രധാന കാര്യം.